ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു പാർട്ട്നർഷിപ്പ് ഫേമിൽ എങ്ങനെയാണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഒരു പാർട്ട്നർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ പേർ ചേർന്ന് തുടങ്ങുന്ന ഒരു ഫേമിനെയാണ് നമ്മൾ പാർട്ട്നർഷിപ്പ് എന്ന് പറയുന്നത്. അവിടുത്തെ പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ്, അവിടുത്തെ പാർട്ട്നേഴ്സിൻ്റെ സാലറിയും കമ്മീഷനും എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കും. അപ്പോൾ ആ എഗ്രിമെൻറ്റിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചും പറഞ്ഞിരിക്കും. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റിലായിരിക്കണം ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ് ഫോർ ദ ബിസിനസ് ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് ടു ദ ക്യാപിറ്റൽ ഓഫ് ദി പ്രൊപ്രൈറ്റർ ദർ ബൈ ഇൻക്രീസിങ് ഹിസ് ടോട്ടൽ ക്യാപിറ്റൽ ഇൻ ദ ബിസിനസ്. അതായത് ഒരു പാർട്ട്നർഷിപ്പിലേക്ക് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന് ബിസിനസ് തിരിച്ച് അവർക്ക് ഒരു ഇൻ്ററസ്റ്റ് കൊടുക്കും. അപ്പോൾ അതിനെയാണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കും. ഇനി പാർട്ട്നർഷിപ്പിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യത്തില്ല. ഒരു ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ക്യാപിറ്റൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ അഡീഷണൽ ആയിട്ട് വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ വിഡ്രോ ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ആ അഡീഷണൽ ക്യാപിറ്റലിനും അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അവർ ബിസിനസ്സിൽ നിന്ന് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വിഡ്രോ ചെയ്തത് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത്രയും രൂപയുടെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് അത് മൈനസ് ചെയ്ത് കളയണം. ഇനി നമുക്ക് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സലോണി ആൻഡ് സൃഷ്ടി ആർ പാർട്ട്നേഴ്സ് ഇൻ എഫേം. ദർ ക്യാപിറ്റൽ അക്കൗണ്ട് ആസ് ഓൺ April 1, 2015 showed a balance of ₹2 lakh and ₹3 lakh respectively. On 1st July 2015 Saloni introduced additional capital of ₹50,000 and Srishti ₹60,000. On October 1st Saloni introduced ₹30,000 and on January 1st, 2016 Srishti withdrew ₹15,000 from their capital. ഇൻ്ററസ്റ്റ് ഈസ് അലൗഡ് 8% പെർ ആനം. കാൽക്കുലേറ്റ് ഇൻ്ററസ്റ്റ് പേബിൾ ഓൺ ക്യാപിറ്റൽ ടു ബോത്ത് പാർട്ട്നേഴ്സ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 2015-16. ഇനി നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സലോണിയും സൃഷ്ടിയാണ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2015-16 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2015-16 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1st April 2015 to 31st March 2016 ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞിരിക്കുന്നത്. അപ്പം സലോണി സൃഷ്ടിയും നമുക്ക് രണ്ടായിട്ട് ചെയ്യാം. സലോണിയുടെ ആദ്യം ചെയ്യാം. സലോണി ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ 1st April 2015 ഷോയുടെ ബാലൻസ് ഓഫ് 2 lakh ആണ് ക്യാപിറ്റൽ ബാലൻസ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം സലോണിയുടെ ചെയ്യാം. സലോണിയുടെ ക്യാപിറ്റൽ 1st April 2015 ക്യാപിറ്റൽ 2 lakh ആണ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആദ്യം കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 lakh ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 lakh × 8/100. അപ്പോൾ 8%നെ നമ്മൾ 8/100 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ 2 lakh × 8/100 വരുമ്പം 16,000 ആണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1st April 2015 ആണ് ആദ്യം കൊണ്ടുവന്നത്. 2 lakh rupees ആണ് കൊണ്ടുവന്നത്. അപ്പം 31st March വരെ 12 മാസമുണ്ട്. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, 2 lakh × 8/100. ഇനി നോക്കേണ്ടത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതാണ് നോക്കേണ്ടത്. ആഡ് അഡീഷണൽ ക്യാപിറ്റൽ, ഇൻ്ററസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് 1st July 2015 ആണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്. 1st July 2015
അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് 15,000 rupees ആണ്. അപ്പോൾ ഫസ്റ്റ് ജൂലൈ 2050 കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് ജൂലൈ 2050 കൊണ്ടുവരുമ്പം ജൂലൈ തൊട്ട് അടുത്ത മാസം മാർച്ച് വരെയുള്ള മാത്രം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ അലോ ചെയ്താൽ മതി. അപ്പോൾ ജൂലൈ മുതൽ നെക്സ്റ്റ് ഇയർ മാർച്ച് വരെ എത്ര മന്താണുള്ളത്? 9 months ആണുള്ളത്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 9 months മാത്രം എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്താൽ മതി. അപ്പോൾ 15,000 × 8/100 × 9/12 9 months മാത്രം എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്താൽ മതി. അപ്പോൾ വരുന്നത് 3,000. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ആദ്യത്തെ ഫുൾ ഇയർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കമ്പ്യൂട്ട് ചെയ്തത്, 16,000 വന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ജൂലൈ മുതൽ 31 മാർച്ച് വരെയുള്ളതാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3,000 വന്നു. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 19,000. ഇനി സലോണി വിഡ്രോ ചെയ്തതാണ് നോക്കേണ്ടത്. വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ലെസ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിഡ്രോ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഒക്ടോബറിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻ്ററസ്റ്റ് ഓൺ വിഡ്രോവൽ എമൗണ്ട് വിഡ്രോ ചെയ്തിരിക്കുന്നത് 30,000 ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അത് വിഡ്രോ ചെയ്തത് ഫസ്റ്റ് ഒക്ടോബറിലാണ് വിഡ്രോ ചെയ്തത്. ഫസ്റ്റ് ഒക്ടോബർ 2050 വിഡ്രോ ചെയ്തത്. അപ്പോൾ ആ ഒക്ടോബർ മുതൽ അടുത്ത മാസം മാർച്ച് വരെയുള്ള എന്താണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യണം. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ ഒരു വർഷത്തെ ഫുള്ള് കണ്ടുവച്ചിട്ടുണ്ട്. ആ 2 ലക്ഷം രൂപയിൽ നിന്നാണ് 30,000 അവർ വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 30,000 ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഒക്ടോബർ മുതൽ കൊടുക്കണ്ട. അപ്പം ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ 30,000 എത്രയാണ്? 8% ആണ്. 8/100 × ഒക്ടോബർ മുതൽ മാർച്ച് വരെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 6 months ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട. അപ്പം 6/12 അപ്പോൾ വരുന്നത് 1,200. ഇത് 19,000 1,200 ലെസ് ചെയ്യുക. 17,800 ഇവർക്ക് കൊടുക്കേണ്ട ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആദ്യം നമ്മൾ 2 ലക്ഷത്തിൻ്റെ ഒരു വർഷത്തെ ഫുള്ള് കാണുക. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഇൻ്ററസ്റ്റ് ഓൺ വിഡ്രോവൽ, വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എമൗണ്ടിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട. അപ്പോൾ ആ എമൗണ്ടിൻ്റെ എന്നാണോ വിഡ്രോ ചെയ്യുന്നത് അത് തൊട്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് വരെയുള്ള ഇൻ്ററസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട. അപ്പോൾ 3,000 ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ലെസ് ചെയ്യുക. ഇതുപോലെ നമ്മൾ സൃഷ്ടിയുടെയും കണ്ടുപിടിക്കണം. അടുത്ത നമ്മൾ ഇനിയും കമ്പ്യൂട്ട് ചെയ്യേണ്ടത് സൃഷ്ടിയുടെയാണ്. അപ്പോൾ സൃഷ്ടിയുടെയും ആദ്യം ഫുൾ ഇയറിൽ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഏപ്രിൽ 2050 സൃഷ്ടി ഇൻട്രഡ്യൂസ് ചെയ്തത് 3 lakh rupees ഇൻട്രഡ്യൂസ് ചെയ്തത്. അപ്പോൾ 3 lakh ഫുൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. 3 lakh × 8/100 അപ്പോൾ വരുന്നത് 24,000. അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ജൂലൈ 2050 തന്നെയാണ്. ഫസ്റ്റ് ജൂലൈ 2050 അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത് 60,000 കൊണ്ടുവരുന്നത്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ജൂലൈ 2050. അപ്പോൾ ഫസ്റ്റ് ജൂലൈ 2015 to 31 March 2016 വരെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതും 9 months തന്നെയാണ്. അപ്പം 60,000 × 8/100 × 9/12 അപ്പോൾ എമൗണ്ട് വരുന്നത് 3,600 അപ്പോൾ ഇത് ആഡ് ചെയ്യുക. അപ്പോൾ 27,600 വരും. ഇനി ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന ക്യാപിറ്റലിൻ്റെ ഇൻ്ററസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യണം. ലെസ് ഇൻ്ററസ്റ്റ് വിഡ്രോവൽ.
വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നത് 15,000 ആണ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നത്. വിഡ്രോ ചെയ്തുകൊണ്ട് പോയത് 1 ജാനുവരി 2016 വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ 1 ജാനുവരി 2016 വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് 31 മാർച്ച് 2016 വരെയുള്ള എമൗണ്ട് അതിൻ്റെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 1 ജാനുവരി മുതൽ 31 മാർച്ച് വരെ 3 മന്ത്സ് ആണുള്ളത്. അപ്പോൾ 3 മന്ത്സിൻ്റെ മാത്രം എന്ത് ചെയ്താൽ മതി, ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ ലെസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം 15,000 8% ആണ്, 8/100 × 3/12. അപ്പോൾ എമൗണ്ട് വരുന്നത് 300 ആണ്. ഈ 300 27,600 നിന്ന് മൈനസ് ചെയ്യും, അപ്പോൾ വരുന്നത് 27,300. ഇത്രയാണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡീഷണൽ എമൗണ്ട് വന്നാലും അതുപോലെ തന്നെ വിഡ്രോ ചെയ്തുകൊണ്ട് പോയാലും വരുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ വരുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനുപം ആൻഡ് അഭിഷേക് ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോഡ് എ ബാലൻസ് ഓഫ് ₹1,50,000 ആൻഡ് ₹2,00,000 റെസ്പെക്റ്റീവ്ലി ഓൺ January 1, 2013. Show the treatment of interest on capital for the year ending 31st December 2015 in each of the following alternatives. Did a silent as to payment of interest on capital and the profit for the year ₹50,000. അപ്പോൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് അവരുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഗ്രിമെൻറ്റിൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ, ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ ഫസ്റ്റ് കേസിൽ നോ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% പെർ ആനം ആൻഡ് ദ ഫേം ഇൻകേർഡ് ലോസസ് ഓഫ് ₹10,000 ഡ്യൂറിങ് ദി ഇയർ. അപ്പം സെക്കൻഡിലി പറഞ്ഞിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 8% ആണ്. പക്ഷേ ആ ഫേമിന് ലോസ് ആണ്, ₹10,000 ലോസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വന്നാലും നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യേണ്ട. ഒരു ഫേമിന് ലോസ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യത്തില്ല. അപ്പോൾ രണ്ടാമത്തെ കേസിലും ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നോ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഫസ്റ്റ് കേസിൽ അവിടെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് അവരുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യേണ്ട. രണ്ടാമത്തെ കേസിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 8% പെർ ആനം ആണ്, പക്ഷേ ആ കമ്പനിക്ക് എന്താണ് ലോസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട. ഇനി തേർഡ് സിറ്റുവേഷൻ ആണ്, ഇഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് എ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% പെർ ആനം ആൻഡ് ദ ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ₹50,000. അപ്പം ഈ തേർഡ് കേസിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഫേമിൻ്റെ പ്രോഫിറ്റ് 50,000 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ക്യാപിറ്റൽ ബാലൻസ് ഷോ ചെയ്യുന്നത് 1,50,000 അതുപോലെ തന്നെ 2,00,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 8% ആണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് അനുപം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 1,50,000 ആണ്. 1,50,000 × 8/100, അപ്പോൾ വരുന്നത് 12,000 ആണ് എമൗണ്ട് വരുന്നത്. രണ്ടാമത്തെ ആൾ അഭിഷേകാണ്. അഭിഷേക് കൊണ്ടുവന്നിരിക്കുന്നത് 2,00,000 ആണ്. 2,00,000 × 8/100 = 16,000. ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പം 28,000 ആണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ആ ഫേമിന് 50,000 ആ വർഷം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ 28,000 ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ അലോ ചെയ്യും. ഇനി ഫോർത്ത് ആണ്,
ഇഫ് ദ പാർട്ട്നർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% പെർ ആനം ആൻഡ് ദ ഫേം ഏൺഡ് പ്രോഫിറ്റ് ₹14,000 ഡ്യൂറിങ് ദി ഇയർ. അപ്പോൾ അവരുടെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പാർട്ട്നർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട്, 8% പെർ ആനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ഇൻ്ററസ്റ്റ് ഓൺ അവരുടെ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്, 14,000 ആണ്, 14,000 രൂപ അവർക്ക് പ്രോഫിറ്റ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്, 28,000 ആണ് രണ്ടുപേരെയും കൂടി ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷേ നമുക്ക് 28,000 കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഈ ഫേമിന് 14,000 മാത്രമേ ഉള്ളൂ എന്ത് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പാതി വെച്ച് നമുക്ക് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് അനുപത്തിന് 12,000 രൂപയായിരുന്നു ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉള്ളത്. അപ്പോൾ അനുപത്തിൻ്റെ 12,000 രൂപയിൽ നിന്ന് അതിൻ്റെ ഹാഫ് കൊടുക്കാൻ പറ്റും, 12,000 ÷ 2 6,000ഉം അഭിഷേകിന് 16,000 ÷ 2 8,000. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം എമൗണ്ട് കിട്ടും, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 14,000 കിട്ടും. അപ്പോൾ 14,000 ആണ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നത്, 14,000 തന്നെയായിരുന്നു അവരുടെ പ്രോഫിറ്റ്. അപ്പോൾ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റും. അപ്പം നാല് സിറ്റുവേഷനാണ് വന്നത്. ഫസ്റ്റ്, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യേണ്ട. സെക്കൻഡ് കേസ്, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർക്ക് ബിസിനസ്സിന് ലോസ് ആണെങ്കിൽ നമ്മൾ അവിടെയും ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ട. തേർഡ് സിറ്റുവേഷനിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ട ഇൻ്ററസ്റ്റ് ക്യാപിറ്റൽ കൊടുക്കാനുള്ള എമൗണ്ടും ആ ബിസിനസ്സിനുണ്ടെങ്കിൽ നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ഫോർത്ത് കേസിൽ അവർക്ക് പക്ഷേ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുള്ള എമൗണ്ട് അവർക്ക് പ്രോഫിറ്റിലില്ലെങ്കിൽ നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ഹാഫ് മാത്രം കൊടുത്താൽ മതി.